ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രവും സംസ്ഥാനങ്ങളും പുലർത്തിയ പരസ്പര ധാരണയും സഹകരണവുമാണ് കോവിഡ് പോരാട്ടം ശക്തിപ്പെടുത്തിയതെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ കോവിഡ് വാക്സിനേഷൻ 165 കോടിയോടടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:30 ആകാശവാണിയിലും ദൂരദർശനിലും. ഏഷ്യാകപ്പ് വനിതാ ഹോക്കി കിരീടം ജപ്പാന്. ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. കേന്ദ്രവും സംസ്ഥാനങ്ങളും പുലർത്തിയ പരസ്പര ധാരണയും ഏകോപനവും സഹകരണവുമാണ് കോവിഡ് പോരാട്ടത്തെ ശക്തിപ്പെടുത്തിയതെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കോവിഡ് വാക്സിനേഷൻ പുരോഗതിയും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിലെ തയ്യാറെടുപ്പുകളും അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. കേന്ദ്ര ആരോഗ്യമന്ത്രി വിളിച്ച വെർച്വൽ യോഗത്തിൽ കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും വെർച്വൽ യോഗത്തിൽ സംബന്ധിച്ചു. പരിശോധന, കണ്ടെത്തൽ, ചികിത്സ, വാക്സിനേഷൻ, കോവിഡ് അനുകൂല പെരുമാറ്റ രീതികൾ എന്നീ 5 മാർഗ്ഗങ്ങളിലൂന്നിയാണ് രാജ്യം കോവിഡിനെതിരായ പോരാട്ടം തുടരുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ യജ്ഞം ആഗോളതലത്തിലെ വിജയഗാഥയാണെന്ന് അദ്ദേഹം വിലയിരുത്തി. രാജ്യത്ത് കൂടുതൽ ടെലിമെഡിസിൻ, ടെലി കൺസൾട്ടേഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് മാണ്ഡവ്യ നിർദ്ദേശിച്ചു. കോവിഡിന് മാത്രമല്ല മറ്റ് രോഗങ്ങൾക്കും ടെലിമെഡിസിൻ സംവിധാനം കാര്യക്ഷമമായി ഉപയോഗിക്കാനാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാം കോവിഡ് പാക്കേജിലെ ഫണ്ട് ഉപയോഗിച്ച് ആരോഗ്യ അടിസ്ഥാന മേഖലയിൽ കൂടുതൽ സൌകര്യങ്ങൾ സജ്ജീകരിക്കാൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തയ്യാറാകണമെന്നും മൻസുഖ് മാണ്ഡവ്യ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ഞായറാഴ്ചത്തെ ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ ഇന്ന് അർദ്ധരാത്രി തുടങ്ങും. റോഡുകളിൽ പോലീസ് പരിശോധന കർശനമായിരിക്കും. അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും ഇളവ്. അനാവശ്യ യാത്ര നടത്തുന്നവർക്കെതിരെ കേസെടുക്കും. ജോലിക്കും പരീക്ഷകൾക്കും പോകുന്നവർക്ക് തിരിച്ചറിയൽ കാർഡുമായി യാത്ര ചെയ്യാം. ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്നവർ യാത്രാരേഖകൾ കരുതണം. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 20 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ 165 കോടിയോടടുക്കുന്നു. ഇന്നലെ രാത്രി വരെ 164,96,00,000+ ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായി ആരോഗ്യമന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു. 93,67,00,000 പേർ ആദ്യ ഡോസും 70,19,00,000+ ആളുകൾ രണ്ടാം ഡോസും സ്വീകരിച്ചു. ഇന്നലെ മാത്രം 49,00,000+ ഡോസ് വാക്സിൻ നൽകി. കരുതൽ ഡോസായി 1,09,00,000 ഡോസുകളാണ് ഇതുവരെ വിതരണം ചെയ്തത്. രാജ്യത്ത് 15-18 പ്രായപരിധിയിൽപ്പെട്ട 60% കൌമാരക്കാരും ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. വാക്സിൻ സ്വീകരിച്ചവരെ അനുമോദിച്ച അദ്ദേഹം ശരിയായ വഴിയിലൂടെയാണ് കൌമാര ഇന്ത്യ മുന്നേറുന്നതെന്ന് ട്വിറ്ററിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 54,537 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ 10,571. തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിൽ 6,000 മുകളിലാണ് പുതിയ രോഗികൾ. ഇന്നലത്തെ 13 മരണങ്ങളും നേരത്തെ സ്ഥിരീകരിക്കാതിരുന്ന 339 മരണങ്ങളും ഉൾപ്പെടെ ഔദ്യോഗിക കോവിഡ് മരണം 52,786. ഒമിക്രോണിനെ നിസ്സാരമായി കാണരുത് എന്നും ജാഗ്രത വേണമെന്നും മന്ത്രി എംവി ഗോവിന്ദൻ പറഞ്ഞു. ഒമിക്രോൺ വലിയ പ്രശ്നമല്ലെന്ന ഉദാസീന സമീപനം വലിയ അപകടം ഉണ്ടാക്കുമെന്ന് കണ്ണൂരിൽ കോവിഡ് അവലോകന യോഗത്തിൽ മന്ത്രി വിലയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾ ഒന്നാം തരംഗകാലത്തെ ജാഗ്രത മൂന്നാം തരംഗത്തിലും കാണിക്കണമെന്നും എംവി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ 5 പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യുന്നതിന് അവസാന തീയതി ഫെബ്രുവരി 3 വരെ നീട്ടി. പരീക്ഷയുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷം ലഘൂകരിക്കാൻ രാജ്യത്തിനകത്തെയും പുറത്തെയും വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുമായും സംവദിക്കുന്ന പരിപാടി ഈ വർഷവും ഓൺലൈനിലായിരിക്കും. 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർക്കും പരിപാടിയിൽ പങ്കെടുക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:30 ആകാശവാണിയിലും ദൂരദർശനിലും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷമാണ് മൻ കി ബാത്തിന്റെ പ്രക്ഷേപണം. ഈ വർഷത്തെ ആദ്യ മൻ കി ബാത്തും റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ 85 പതിപ്പുമായിരിക്കും നാളത്തേത്. ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം കേരളത്തിലെ നിലയങ്ങൾ ഇതിന്റെ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും. രാത്രി 8 ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.
റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷകൾ സംബന്ധിച്ച ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ഈ മാസം 14 പ്രഖ്യാപിച്ച രണ്ടാംഘട്ട പരീക്ഷയുടെ ഫലവും ചുരുക്കപ്പട്ടികയും സംബന്ധിച്ച പരാതികളും പ്രശ്നങ്ങളും അങ്ങേയറ്റം ഗൌരവത്തോടെയാണ് മന്ത്രാലയം കാണുന്നതെന്ന് ദൂരദർശൻ ന്യൂസിനോട് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഉന്നതാധികാര സമിതി ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികളുമായി ചർച്ച ആരംഭിച്ചതായി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താവിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചത്തെ ചോദ്യം വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തയിൽ കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം കാണുക. എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഏഷ്യാകപ്പ് വനിതാ ഹോക്കി കിരീടം ജപ്പാന്. ഫൈനലിൽ മസ്കറ്റിൽ ദക്ഷിണകൊറിയയാണ് അവർ തോൽപ്പിച്ചത്. ലൂസേഴ്സ് ഫൈനലിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ വെങ്കലം നേടി. മറുപടിയില്ലാത്ത 2 ഗോളിനാണ് ഇന്ത്യ ചൈനയെ തോൽപ്പിച്ചത്. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC വിജയം. FC ഗോവയെ മറുപടിയില്ലാത്ത 1 ഗോളിന് ജംഷഡ്പൂർ തോൽപ്പിച്ചു. ഇന്നത്തെ മത്സരത്തിൽ വൈകിട്ട് 7:30 ATK ബഗാൻ ഈസ്റ്റ് ബംഗാളിനെ നേരിടും. സംസ്ഥാനത്ത് വ്യാഴാഴ്ചയും ഇന്നലെയുമായി 14.5 ലക്ഷം കാർഡ് ഉടമകൾ റേഷൻ വിഹിതം കൈപ്പറ്റിയതായി മന്ത്രി GR അനിൽ അറിയിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ജനുവരി 13 മുതൽ 27 വരെ റേഷൻ വിതരണത്തിൽ സമയക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. വ്യാഴാഴ്ച മുതൽ റേഷൻ കടകൾ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ടെന്നും സാങ്കേതിക തകരാറുകൾ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്നും വിശദമായ വാദം കേൾക്കും. അവധി ദിവസമാണെങ്കിലും രാവിലെ 11 ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. വിയൂർ അതിസുരക്ഷാ ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് BG കൃഷ്ണമൂർത്തിയുടെ റിമാൻഡ് കാലാവധി മഞ്ചേരി UAPA കോടതി ഫെബ്രുവരി 23 വരെ നീട്ടി. നിലമ്പൂർ മുണ്ടേരി മാണിയമ്പുഴ കോളനിയിലെത്തി ഗവൺമെന്റിനെതിരെ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുവെന്നാണ് കൃഷ്ണമൂർത്തിക്കെതിരായ കേസ്. നാളത്തെ UPSC കമ്പൈൻഡ് റിക്രൂട്ട്മെന്റ് പരീക്ഷ പ്രമാണിച്ച് കൊച്ചി മെട്രോ ട്രെയിൻ സർവീസ് രാവിലെ 7 ആരംഭിക്കും. പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിൽ സമയത്തെത്തിച്ചേരാൻ സഹായിക്കുന്നതിനാണ് രാവിലെ 8 പകരം സർവീസ് നേരത്തെയാക്കുന്നതെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു. കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFA നേട്ടം. സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 64 കോളേജുകളിൽ 53 ഇടത്തും SFA വിജയിച്ചു. മിൽമ മലബാർ മേഖല 5 പുതിയ ഐസ്ക്രീമുകൾ കൂടി വിപണിയിലെത്തിക്കും. കോഴിക്കോട് മിൽമ ഡയറിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർമാൻ KS മണി ഇവ പുറത്തിറക്കി. ഫെബ്രുവരി 1 മുതൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാക്കും. കേന്ദ്ര ഗവൺമെന്റ് അംഗപരിമിതർക്ക് സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന പ്രത്യേക ക്ഷേമ പദ്ധതി ADIP ഇടുക്കിയിൽ ആരംഭിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP അറിയിച്ചു. ജില്ലയിലെ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് അംഗപരിമിതരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകാൻ അലിംഗോ എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും MP പറഞ്ഞു. ജനങ്ങളെ പാർലമെന്റുമായി ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ബന്ധിപ്പിക്കാനും ലോക്സഭാ നടപടികളുടെ രേഖകൾ ഡിജിറ്റലായി ലഭ്യമാക്കാനും ലക്ഷ്യമിട്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഡിജിറ്റൽ സൻസദ് ആപ്പ് ആരംഭിച്ചു. പാർലമെന്റ് നടപടികളും അംഗങ്ങളുടെ സഭയിലെ ഇടപെടലുകളും 12 ലോക്സഭ മുതൽ 17 ലോക്സഭ വരെ നടപടി രേഖകളും ആപ്പിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രവും സംസ്ഥാനങ്ങളും പുലർത്തിയ പരസ്പര ധാരണയും സഹകരണവുമാണ് കോവിഡ് പോരാട്ടം ശക്തിപ്പെടുത്തിയതെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ചത്തെ ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ ഇന്ന് അർദ്ധരാത്രി തുടങ്ങും. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ 165 കോടിയോടടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:30 ആകാശവാണിയിലും ദൂരദർശനിലും. ഏഷ്യാകപ്പ് വനിതാ ഹോക്കി കിരീടം ജപ്പാന്. ഇന്ത്യയ്ക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.